നമുക്ക് ക്രാഫ്റ്റിംഗ് ടൈമിൽ ഏറ്റവും യൂസ്ഫുൾ ആകുന്നത്. ശരിക്കും പറഞ്ഞാൽ ക്രാഫ്റ്റിംഗ് ടൈം മാത്രമല്ല കേട്ടോ, അല്ലാതെയും നമുക്ക് ആവശ്യം വരുന്ന ഒരു സംഭവമാണ് ടേപ്പ് ഡിസ്പെൻസർ. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അത് നമുക്ക് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കതൊന്ന് ചെയ്തെടുത്താലോ. അതിനിടയിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കാനും മറക്കല്ലേ. ആദ്യം നമ്മൾ ഗൂഗിളിൽ നിന്ന് റെഫറൻസ് ഇമേജ് എടുത്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പിൽ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്ത് ഒട്ടിക്കുവാണ് വേണ്ടത്. അത് തന്നെ നമുക്ക് ഓരോ സൈഡിലേക്കുള്ള പീസും സെയിം സൈസിൽ ഒരു പീസ് എക്സ്ട്രാ കട്ട് ചെയ്തിട്ട് ഒരുമിച്ച് വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കിട്ടും. എല്ലാ സൈഡിലേക്കുള്ള പീസും സെറ്റായി കഴിഞ്ഞാൽ അതൊക്കെ കൂടിയിട്ട് നമ്മൾ ആ ഒരു ഷേപ്പിലൊന്ന് ഒട്ടിച്ചെടുക്കുക. ടേപ്പ് ഫിക്സ് ചെയ്യാൻ ചെറിയൊരു സംഭവം സെറ്റാക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ട് സർക്കിൾ കട്ട് ചെയ്തെടുക്കുക. അതേപോലെ തന്നെ ഒരു എക്സ്ട്രാ കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതൊന്ന് റോൾ ചെയ്തെടുക്കണം. റോൾ ചെയ്തെടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, വേണമെങ്കിൽ റബ്ബർ ബാൻഡ് കുടുക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ രണ്ടെൻഡിലും നമ്മൾ കട്ട് ചെയ്ത് വെച്ച സർക്കിൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അവിടെ ടേപ്പ് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു ഹോള് സെറ്റ് ചെയ്തെടുക്കണം. ശ്രദ്ധിച്ച് ചെയ്യണം. ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി ഞാൻ ഇതിൽ കാണിച്ചൊരു മണ്ടത്തരം കൂടി പറഞ്ഞുതരാം. ഞാൻ ഈ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ആകാൻ വേണ്ടിയിട്ട് വോൾ പുട്ടിയാണെന്ന് കരുതി ചോപ്പ് പൗഡറും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഡ്രൈ ആകാൻ വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്ത് വെറുതെ ടൈം വേസ്റ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വിചാരിച്ച പോലെ എനിക്കത് സെറ്റായി വന്നില്ല. അപ്പോൾ അത് മൊത്തം ഞാൻ വീണ്ടും എല്ലാം റിമൂവ് ചെയ്തു എടുത്തു. ലാസ്റ്റ് സൈഡൊക്കെ ആകെ വൃത്തികേടായി. അപ്പോൾ അതൊന്ന് ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും സൈഡിലൊക്കെ ഒന്ന് മാസ്കും ടൈപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പം താഴെ വൈറ്റ് കളർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ ജെസ്സോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ശേഷം ബ്ലേഡ് വെക്കാനുള്ള ആ ഒരു പോർഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നോർമൽ ബ്ലേഡ് എടുത്തിട്ട് സിഗ്സാക്ക് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, കൈ മുറിയാൻ ചാൻസ് കൂടുതലാണ്. കുട്ടികൾ ആരും ഇത് ട്രൈ ചെയ്യാൻ പാടില്ല. ഇനി ആ ബ്ലേഡ് ആ ഒരു പൊസിഷനിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീൽ എടുത്തിട്ട് നമ്മൾ ടേപ്പിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അത് നമ്മളെ മെഷീൻ്റെ ഉള്ളിലേക്ക് വെച്ചെടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് അതൊന്ന് ഫിക്സ് ചെയ്യാം. നമുക്കിനി ഇത് വർക്കിംഗ് ആണോ നോക്കാം. നോക്കി നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കൂടെ എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.